പ്ലീസ് അലേർട്ട് അമ്മേ, ഒരിക്കൽ കൂടി സാക്ഷ്യം പറയണം എന്ന് ആഗ്രഹമുണ്ട് അമ്മേ. പക്ഷേ എന്ത് പറയണം, ഏതാ പറയേണ്ടത്? 5-6 വർഷമായില്ലേ. അനുഗ്രഹങ്ങളുടെ കൂമ്പാരമാ, എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല. പക്ഷെ മമ്മിയെ പോലെ ഇത്രയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് പോലും സാക്ഷ്യം പറയാനുള്ള ആ ഒരു ചളിപ്പെന്ന് പറഞ്ഞ് മരണം വരെ പറയാതെ കഴിച്ചു കൂട്ടിയില്ലേ, അതെനിക്ക് വേണ്ട. ഞാൻ പറയട്ടെ, തുടക്കം മുതലേ ആ ഒരു തുള്ളി തേൻ കൊണ്ട് 2015 എൻ്റെ ബ്ലീഡിങ് നിന്നുപോയ, 44 ദിവസത്തെ ബ്ലീഡിങ് നിന്നുപോയ ആ സാക്ഷ്യം ഞാൻ കൃപാസന മൾത്താരയിൽ പറഞ്ഞതാണ്. അതിനുശേഷം അച്ഛനെ കാണണമെന്നുള്ള അത്യാവശ്യം വന്നപ്പോൾ മൈസൂർ ബിഷപ്പിൻ്റെ ആ പ്രൊജക്റ്റ്, 2500 2.5 ഏക്കർ സ്ഥലം എനിക്ക് കിട്ടി. ആ പ്രൊജക്റ്റ് ഞാനത് ചെയ്യണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് വിട്ടുകള, ഹോളി ക്രോസ് കൽക്കട്ടയെ വിടരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവരെപ്പോഴും എന്നോട് ചോദിക്കുന്നൊരു കാര്യം, യു ആർ നോട്ട് റിലയബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് കൽക്കട്ടയിലേക്ക് വരാനായിട്ട് സാധിക്കുന്ന സമയത്ത് ഞാൻ വരും, പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് കൽക്കട്ടയിൽ പോയി താമസിക്കുന്ന ആ ഒരു, ഒരിക്കൽ പോലും നാട്ടിലേക്ക് പോവാതെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാവുന്നത്. ഞാൻ തിരിച്ച് മൈസൂരിലേക്ക് തന്നെ പോയി. എവിടെ പോയിട്ട് ഒരുപാട് ശ്രമിച്ചായിരുന്നു, പക്ഷേ ഒരു തരത്തിലും അത് റെഡിയാവാതെ, ഒരു ബൗണ്ടറി വാൾ കെട്ടാൻ പോലും സാധിക്കാതെ, എന്തുമാത്രം വേദനിച്ച് അവസാനം ബ്ലീഡിങ് തുടങ്ങി. അങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ പണി കിട്ടി. അച്ഛൻ പറഞ്ഞതാണ് വിട്ടുകള, പണി കിട്ടുമെന്ന്. നന്നായിട്ട് പണി കിട്ടി. ബ്ലീഡിങ്ങിൻ്റെ അറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാതെ, അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വേദനിച്ച്. അമ്മയ്ക്കറിയാലോ, ഞാൻ വിചാരിച്ചത് പോലൊന്നും ഒന്നും ആയില്ല. ആ പദ്ധതി പൊളിഞ്ഞ് പാലിച്ചായി. 2016 നോട്ട് നിരോധനം, അതോടുകൂടി പിന്നെ എന്താ ചെയ്യേണ്ടത്, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്തതുപോലെയായി. തിരിച്ച് നാട്ടിലേക്ക് വരാനും പറ്റില്ല, കൽക്കട്ടയിലേക്ക് പോയാൽ ഫുൾ കമ്മിറ്റ്മെൻറ്റും പറ്റില്ല. പിന്നെ അങ്ങനെ കീർത്തി എന്ന് പറഞ്ഞ ആ കുട്ടി, അവളുടെ NGO ഞാൻ ഇത് രജിസ്റ്റർ ചെയ്തിരുന്നത്. അവൾ പറഞ്ഞു ചെന്നൈയിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ ബിഷപ്പ് 2017 വന്നപ്പോൾ ആ ബിഷപ്പിനോട് പറഞ്ഞിട്ട് ഓപ്പറേഷന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് പോയി. ആ ചെന്നൈയിൽ ഒളിച്ച് താമസിച്ചതുപോലെ പഴയ ബിഷപ്പ് വിളിച്ചുകൊണ്ടിരുന്നു, പോവുക അങ്ങോട്ട് കടക്കാതെ ഞാൻ ഒളിച്ച് താമസിച്ചതുപോലെ ഒരു വർഷത്തോളം ജീവിച്ചു. അതിനിടയ്ക്ക് വേളാങ്കണ്ണിയിൽ പോയി 13 ദിവസം അമ്മയുടെ തിരുനടയിൽ റൂമെടുത്തിട്ടല്ല, ആ വഴിയോര കച്ചവടക്കാരുടെ കൂട്ടത്തിൽ ഞാൻ താമസിച്ചു. അതിൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ സഹിച്ചു. എങ്ങനെയെങ്കിലും ആ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ മൈസൂരിൽ ആരെങ്കിലും ഒന്ന് പണിത് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ പോലും, കൊന്തയല്ലാതെ പേഴ്സണലായിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ പോലും ചൊല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് 1 കോടി കൊന്ത ചൊല്ലിക്കൊടുത്തോളാമെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു നിയോഗത്തിന് വേണ്ടി ഒരുപാട് പേരെ കൊണ്ട് ഞാൻ ചൊല്ലിപ്പിച്ചായിരുന്നു. അവസാനം അമ്മ അത് സാധിച്ചു തന്നു, ഡി അഡിക്ഷൻ സെൻറ്റർ പണിതു. അമ്മ, അതിൻ്റെ ഒരു ക്രെഡിറ്റും എനിക്ക് വേണ്ട കേട്ടോ. അമ്മ ചെയ്തതാണ്. അമ്മ ആളുകളെ കൊണ്ടുവന്നു, അമ്മ പ്രാർത്ഥിപ്പിച്ചു. ഇതെല്ലാം യുവർ ഗ്രേസ്, നോട്ട് ബൈ മൈ മെറിറ്റ്. പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട്, ബിഷപ്പിനെ 3-4 വർഷത്തിന് ശേഷം ഞാൻ കണ്ടപ്പോൾ, ബിഷപ്പ് എമിറേറ്റസ് ഞാൻ കണ്ടപ്പോൾ ബിഷപ്പ് പറഞ്ഞ സന്തോഷത്തോടെ ആ സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ എല്ലാ മനസാക്ഷിക്വത്തും എൻ്റെ എല്ലാ കുറ്റബോധവും പോയി. അവർക്ക് എന്നെക്കുറിച്ച് യാതൊരു പരാതിയില്ല, അവർക്ക് മനസ്സിലായി എനിക്കത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഞാനത് ഇട്ടിട്ട് പോയതെന്ന്. എന്നെക്കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കത് പോകാൻ പറ്റിയില്ല. ആ സന്തോഷം ആ സ്നേഹമൊക്കെ കണ്ടപ്പോൾ അമ്മയോടുള്ള നന്ദിയുണ്ട്, എൻ്റെ ഹൃദയം നിറഞ്ഞൊഴുകയായിരുന്നു. ഒരേ മരിയാ.